വെൽക്കം ബാക്ക് ടു ഫുഡി ക്വീൻ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും മക്കളെ കുറച്ച് കുസൃതികളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ തെർമൽ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മളിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. അകത്തൊരു വേറെ തന്നെ ഒരു ലോകമാണ്. എന്തായാലും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. ഒരു വേറെ തന്നെയാണ്, ഉള്ളിലത്തെ ഒരു വൈബ് വേറെ തന്നെ ഒരു വൈബാണ്. നമ്മളൊരു ഈവനിങ് ഒരു 3 or 4 ടൈം ആകുമ്പോഴേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്, ആളും കുറച്ച് കുറവുണ്ട്. പിന്നീട് ആൾ ഭയങ്കര ആൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളിപ്പോൾ എത്തി ഈ ടൈമിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ 10-26 രാജ്യങ്ങളെ പവിലിയൻസ് ഉണ്ടാകും അവിടെ. പവിലിയൻസ് മീൻസ് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനെ റെപ്രസെൻ്റ് ആക്കിയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസും ആണ് ഇവിടെ ഉള്ളത്. അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ, അങ്ങനെ ജപ്പാൻ, ഓരോ രാജ്യം അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഓരോ പവിലിയൻസ്. ഇപ്പോൾ ഇന്ത്യൻ്റെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പവിലിയൻസ് ആണെങ്കിൽ അതിൽ ഇന്ത്യൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, മറ്റു ഐറ്റംസും ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അങ്ങനെ കയറിയത് അമേരിക്കൻ്റെ പവലിയൻസിനകത്തോട്ടാണ്. നമ്മൾ ഓരോ അത് നിങ്ങൾക്ക് മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഓക്കെ? അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കൻ്റെ ഇതാണ് ഇപ്പോൾ അമേരിക്കൻ്റെ ഇതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. പിന്നെ അകത്ത് പോയിട്ടുള്ള വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല, കൂടുതൽ ലെങ്തി ആകുന്നത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ അമേരിക്കയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസും ഫുഡായിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. പിന്നെ ഡ്രസ്സ് മറ്റു കുറച്ചൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ച് കാണിക്കാം. ഒന്ന് എല്ലാവരും ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വാ. അപ്പം നമ്മൾ അമേരിക്കൻ്റെ പവലിയൻസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പവലിയൻസും ഇതിനകത്തുള്ള മറ്റു കാഴ്ചകളും ഫുഡ് ഐറ്റംസും ഉണ്ട്. എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. സംസാരിച്ച് നിങ്ങൾ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്ലോബൽ വില്ലേജിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക.
മക്ഫി ഐസ് ക്രീം കണ്ടാൽ പിന്നെ അവിടെ നിൽക്കില്ല കേട്ടാ. ഇപ്പോൾ തുർക്കിഷ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അവിടെ, അത് കണ്ടപ്പം പിന്നെ അവൻ എന്താ ഇങ്ങനെ വാങ്ങണം. പിന്നെ അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് മോനിങ്ങനെ അങ്ങോട്ടേക്ക് വാ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയും ചെയ്ത് പിന്നെ ഒന്നും നോക്കില്ല അവൻ അവിടുത്തെ പോയി. പിന്നെ അവരവിടുത്തെ കുറച്ച് ഇങ്ങനെ തമാശം കളിയായിട്ട് മോനും മോളും കൂടിയിട്ട് കുറച്ച് എൻജോയ് ചെയ്ത് അവരെ ആ കളിയൊക്കെ കാണുന്നത്. നിങ്ങളത് കണ്ടൊന്ന് എൻജോയ് ചെയ്യുക. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗെയിംസും റൈഡ്സൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സും ഗെയിംസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം എല്ലാവരും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു ഗോസ്റ്റ് ഹൗസാണ്. നമ്മുടെ സാധാരണ എക്സ്പോയിലൊക്കെ ഉണ്ടാകുന്ന ഗോസ്റ്റ് ഹൗസിനെ കാട്ടി 10 മടങ്ങ് എന്താ പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഒരു റിയൽ ഹൊറർ മൂവി കണ്ട ഒരു ഫീൽ ഉണ്ടാവും ഇതിനകത്ത് പോയിട്ട് വരുമ്പോഴേക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പോയവർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേടിയുള്ളവർ മാത്രം ഇതിനകത്ത് പോകരുത്. അങ്ങനെ നമ്മൾ നടന്ന് നടത്തിപ്പോൾ ജപ്പാൻ്റെ പവലൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് ചൈന, ഇന്ത്യ, മൊറോക്കോ, ഈജിപ്റ്റ്, തുർക്കി, ഇറാന്, അങ്ങനെ ഒരുപാട് ബാക്കിയുള്ള രാജ്യങ്ങളെ മൊത്തം പവലിയൻസും അവിടുത്തെ ആ രാജ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. Thank you.
നമ്മൾ നേരെ ഈ ഒരു വശത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. നമുക്ക് റിയൽ കൊറിയയിലോട്ട് പോയ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു ഫീലായിരുന്നു. അവിടെ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഹൗസ് ബോട്ടിലാണ് അവർ ചെറിയ ചെറിയ ഹോട്ടൽസും കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുകയും സാധനം വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. റിയൽ നമുക്ക് കൊറിയയിൽ പോയൊരു ഫീലിങ്ങാണ് അവിടെ പോയപ്പോൾ കിട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചൈനേൻ്റെ പവലിയൻസിൻ്റെ അടുത്തോട്ടാണ്. കുറച്ചും കൂടി വലിയൊരു പവലിയൻസ് ആയിരുന്നു, രണ്ട് എൻട്രൻസ് എന്തോ ഉണ്ടായിരുന്നു ഇതിനകത്ത്. വലിയ ഒരുപാട് കച്ചവടം ചെയ്യാനുള്ള ഐറ്റംസ്, ട്രഡീഷണലായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഓരോ ഷോപ്പും കാര്യങ്ങളും അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ രാജ്യവും അവരവരുടെ ട്രഡീഷണലായിട്ട് എങ്ങനെയാണ് അവരുടെ രാജ്യത്ത് കച്ചവടം ചെയ്യുന്നത്, അതേ രീതിയിലാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്ത് പോയ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്കത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇന്ത്യൻ്റെ പവലിയൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഇന്ത്യൻ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് തരാം. ഫാൻസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ബാംഗിൾസും ഇയറിങ്സൊക്കെ ഉണ്ട്. ചെറിയ പ്രൈസേ ഉള്ളൂ, 5 ദിരം 10 ദിരം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലൊക്കെ ഇവിടെ വരാ, വാങ്ങിക്ക. കറങ്ങി കറങ്ങി സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ നമുക്കൊരു വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ചാട്ട് ബസാർ, ഇന്ത്യൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഭാഗത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടു, യൂട്യൂബിൽ ടിക്ടോക്കിലൊക്കെ ഈ എന്താ പറയുക തന്തൂരി ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ കുടിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കുടിക്കാനൊരു പൂതിയായി. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കണ്ടിട്ട് തരാം.
അപ്പം നമ്മുടെ തന്തൂരി ചായ റെഡിയായിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ടേസ്റ്റിലാണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചായപൊടിയാണ്. നല്ല ടേസ്റ്റായിരിക്കണം, നല്ല കടുപ്പൊക്കെ പാകത്തിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത വടാപ്പാവും ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അമ്മ അതൊന്ന് കഴിക്കട്ടെ. ഇതിപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 6-7 മണിയായി കാണും തോന്നുന്നുണ്ട്. ലൈറ്റിങ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പകലത്തെ വ്യൂ വേറെയാണ്, രാത്രിയത്തെ വ്യൂ ഒരു വേറെ തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇപ്പോൾ പബ്ലിക് നല്ലോണം ഉണ്ടത് കൊണ്ട് ശരിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം ഞാൻ എടുക്കാൻ കഴിയുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഇറാൻ്റെ പവലിയൻസിലോട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇതെന്താ ഒരു മറ്റേ പ്ലാസ്റ്റിക്കാ മറ്റെന്തോ കൊണ്ടിങ്ങനെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു പ്രതിഭകളൊക്കെ ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ല രസമുണ്ട്. അതിനകത്ത് പോകാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുക കേട്ടോ. പബ്ലിക് ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാവരും. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു വഞ്ചി ഒരു ബോട്ട് എന്ന് പറയാം, കുഞ്ഞു ബോട്ടാണ് കേട്ടോ. ഒരു സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് കാണുന്നത് ഇതാണ്, ആ ഒരു പൂള്. ഇതിനകത്ത് നമുക്ക് രണ്ട് റൈഡ് അവർ ചെയ്തുതരും. നല്ല രസമുണ്ടായിന് കേട്ടോ. ആ വഞ്ചിയിലിരുന്നിട്ട്, അതായത് ആ ബോട്ടിലിരുന്നിട്ട് ചുറ്റുള്ള ആ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായി. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മുടെ വ്ളോഗിന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം മൊത്തം നമ്മളിവിടെ കവറാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ പബ്ലിക് കൂടുതലായതുകൊണ്ട് പോവാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയറായിട്ട് കിട്ടാത്ത കൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ ഇത് 20 മിനിറ്റ് കൂടുതലുണ്ട്. കൂടുതലായാൽ നിങ്ങൾക്കും അത് നോക്കുന്ന ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി പോകണമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എടുത്തിട്ടില്ല.
അപ്പോൾ ഇതുവരെ കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദുബായിലുള്ള ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ വരാത്തവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല, നല്ലൊരു ഇതിനകത്ത് വന്ന് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ വേറെ തന്നെ ഒരു രാജ്യത്തെത്തിയ ഒരു ഫീൽ തന്നെ ഉണ്ടാവും ഇതിനകത്ത് വന്നാൽ. എന്തായാലും തീർച്ചയായും നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും, മുതിർന്നവർ ഉൾപ്പെടെ കൊച്ചുകുട്ടികളായാലും എല്ലാവരും എൻജോയ് ചെയ്യും. അതിന് പറ്റിയ സാധനമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും വരാ, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ കൊച്ചു ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കൂടുതൽ നല്ല നല്ല വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും മക്കളെ കുസൃതികളായിട്ടുള്ള കുറച്ച് വ്ളോഗ്സും എൻ്റെ കുക്കിംഗ് വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വ്ളോഗും കാര്യങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ. എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. Take the bell. Click bell. Bye bye.